ഹോജ കഥകൾ. ഒരു ദിവസം രാത്രി ഹോജ ഉറക്കത്തിലായിരുന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റ് പതുക്കെ ചെന്ന് നോക്കി. അപ്പോൾ ഒരു കള്ളൻ അവിടെ എല്ലായിടവും പരതുന്നതാണ് കണ്ടത്. ഹോജ ഉടൻ തന്നെ അവിടെ ഇരുന്ന വലിയ ഒരു പെട്ടിയിൽ ശബ്ദമുണ്ടാക്കാതെ കയറി അടച്ചിരുന്നു. കള്ളൻ എല്ലായിടവും തിരഞ്ഞെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും കിട്ടിയില്ല. പിന്നീട് പെട്ടിയിരുന്ന മുറിയിലേക്ക് കള്ളനെത്തി. അയാൾ ആ വലിയ പെട്ടി കണ്ടു. അത് ഉയർത്താൻ നോക്കി. നല്ല ഭാരം. കള്ളൻ കരുതി, വിലപിടിച്ചതെല്ലാം ഹോജ ഇതിൽ വെച്ച് പൂട്ടിക്കാണും എന്ന് ചിന്തിച്ച് അതും ചുമന്ന് അയാൾ ആളുകൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് പെട്ടി പതുക്കെ തുറന്നു. കള്ളൻ ഞെട്ടിപ്പോയി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഹോജയെയാണ് കള്ളൻ കണ്ടത്. കള്ളന് മിണ്ടാൻ കൂടി കഴിഞ്ഞില്ല. ഹോജ കള്ളനോടായി പറഞ്ഞു, എൻ്റെ വീട്ടിൽ താങ്കൾ കളവ് നടത്താൻ കയറുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ വില പിടിച്ച സാധനമൊന്നും അവിടെയില്ല. ആകെ വിലയുള്ളത് എനിക്ക് മാത്രമാണ്. എന്നെ കൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പെട്ടിയിൽ കയറിക്കിടന്നത്. ഇത് കേട്ട് കള്ളൻ എളുപ്പനായി. ഹോജയുടെ മറ്റൊരു കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.